എന്താണ് പേര്? നാരായണൻകുട്ടി. വക്കാലത്ത് നാരായണൻകുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി നിങ്ങൾ തന്നെയല്ലേ? അതെ. താങ്കൾ ഐ പി സി 366A, 367 എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തതായി കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചപ്പോൾ നിഷേധിച്ചു അല്ലേ? നിഷേധിച്ചു. ഐ പി സി 366A എന്താണെന്നറിയാം? അറിയാം. എന്താണ്? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്നതോ പ്രേരിപ്പിക്കുന്നതോ ആയ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന വകുപ്പ്. വക്കാലത്ത് നാരായണൻകുട്ടി, പൊതുകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇതുവരെ എത്ര കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്? 53. ഈ കേസുകളൊക്കെ താങ്കൾ തന്റെ സ്വകാര്യ ജീവിതത്തിൽ നടത്തുന്ന വൃത്തികേടുകൾക്ക് മറയായി പബ്ലിക് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? നിഷേധിക്കും. നാരായണൻകുട്ടിക്ക് കുട്ടികളോട് വെറുപ്പാണ്? അല്ല, സ്നേഹമാണ്. ആണ്. താങ്കൾ എങ്ങനെയാണ് കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ ഉമ്മ വെക്കുകയാണോ, അതോ തലോടുകയാണോ, അതോ കെട്ടിപ്പിടിക്കുകയാണോ, അതോ ഇത് മൂന്നും കൂടിയാണോ? അത് കുട്ടിയുടെ പ്രായം, ബന്ധം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ ആശ്രയിച്ചിരിക്കും. ഘടകങ്ങൾ എന്ന് നിങ്ങൾ പറഞ്ഞത് അവയവങ്ങളെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാം, 5 വയസ്സുകാരൻ താങ്കളുടെ ദൃഷ്ടിയിൽ കുട്ടിയാണ്? ആണ്. 13 വയസ്സുകാരി കുട്ടിയാണ്. 13 വയസ്സുകാരി പെൺകുട്ടിയോട് താങ്കൾ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ. ഇവരാള് എനിക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പരാതി നൽകിയ പെൺകുട്ടിയെ നാരായണൻകുട്ടി ബലാത്സംഗം ചെയ്ത് ശരിയല്ലേ? ഇല്ല. അവളുടെ വയസ്സെത്ര? എനിക്കറിയില്ല, ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല. അന്നേ ദിവസം നിങ്ങൾ മദ്യപിച്ചിരുന്നുകൊണ്ട് പരിസര ബോധം മറന്നിരുന്നു. എന്ന് വെച്ചാൽ മദ്യപിച്ചിട്ടും ബോധമുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലേ മദ്യപിച്ചിട്ടുള്ളൂ. അപ്പോൾ ബോധത്തോടു കൂടിയായിരുന്നു ബലാത്സംഗം അല്ലേ? മാത്യു, എന്റെ പേര് മനഃപൂർവ്വം എഴുതി ചേർത്തത. ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട്? ഇല്ല. അവർക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിദ്വേഷമുണ്ട്? അറിയില്ല. മുൻ പരിചയമില്ലാത്ത നിങ്ങളെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി മനഃപൂർവ്വം കരുതേച്ച് കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ പെൺകുട്ടി നൽകിയ മൊഴി സത്യമാണ്? സത്യമല്ല, സത്യമല്ല, സത്യമല്ല. വീട്ടിലേക്കല്ലേ? അമ്മയെ അനിയത്തിയൊക്കെ നമുക്ക് ഓഫീസിലേക്ക് പോ. നാരായണൻകുട്ടി, നിന്നെ ആരോ കുടുക്കിയതാ, അത് നിന്റെ അമ്മയ്ക്കും സിസ്റ്റർക്കും മനസ്സിലാവും. എനിക്കറിയാം, മാത്യു പോലും. നിന്റെ അമ്മ അവന്റെ കാല് പിടിച്ചതാ നിന്നെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ. പ്രതിക്കെതിരായിട്ട് വാദിക്കേണ്ടവനല്ലേ, ജോലിയേക്കാ വലുതല്ലോ ഞാൻ. നന്ദി കേട്. അവനിപ്പം നിവർന്നു നിൽക്കുന്നതിന് അയ്യരുടെ നട്ടലിന്റെ ബലത്തിലാ. സാരമില്ല, നീ വന്നില്ല എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ഈ കടപ്പാട്. നാരണ, സ്നേഹം വളക്കരുത്, അതിനുള്ള മീറ്റർ ദൂരം ആരും കണ്ടുപിടിച്ചിട്ടില്ല. നാരായണൻകുട്ടി ഓഫീസിൽ വരുന്നതിനോ ജോലി എടുക്കുന്നതിനോ വ്യക്തിപരമായി എനിക്ക് യാതൊരു വിരോധവും ഇല്ല. എന്നാലും എന്താണ് സാർ ഒരു എന്നാലും? തന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല. കുറച്ചു കാലത്തേക്ക് കേസ് തീരുന്നവരെ ലീവ് എടുക്കുന്നതല്ലേ നല്ലത്? അല്ല സാർ, അത് നാരായണൻകുട്ടിയെ സസ്പെൻഡ് ചെയ്യുക, മാനഭംഗ കേസിലെ പ്രതിയെ ഒറ്റപ്പെടുത്തുക, മാനഭംഗ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുക, നാരായണൻകുട്ടിയെ സസ്പെൻഡ് ചെയ്യുക, മോനെ പോലെയാ നിന്നെ ഞാൻ കണ്ട്. കണ്ണീ ചോരയില്ലാത്തവനെ നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? വൃത്തികെട്ടവനെ, ഇപ്പൊ ഇവിടെ നരവിക്കോടം കുടുംബ സമേതം എനിക്കിങ്ങനെ ഒരു മോൻ വേണ്ട. അമ്മ, ഒരു ചെറിയ വീടാ, നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ.
എക്സ്ക്യൂസ് മീ. ഹലോ, ആ എപ്പോ? ഓ, ഞാൻ വിളിച്ചോളാം. ശരി. എന്താ നാരായണൻകുട്ടി? ഇവനെല്ലാം പറയും സാർ. നാരായണം പോറ്റിയ നാരായണൻകുട്ടി ആക്കിയ കഥ പറയണം. എല്ലാം പറയാം സാർ. പോലീസ് ക്ലബിൽ നിന്നും ഡിന്നർ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇരുട്ടത്തെ ആക്രമണം ഉണ്ടായത്. എന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ അവര് അഞ്ചെട്ട് പേരുണ്ടായിരുന്നു, കൂടെ നാരായണൻകുട്ടിയും. സ്ത്രീ പീഡന കേസിലെ പ്രതികളുടെ ലിസ്റ്റിൽ നാരായണൻകുട്ടിയുടെ പേര് ഞാനാണ് എഴുതി ചേർത്തതെന്ന് കള്ളമൊഴി കൊടുക്കണമെന്ന് അവരാവശ്യപ്പെട്ടു. അവര് പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തി. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ വടിവാളും സൈക്കിൾ ചെയിനും കൊണ്ട് അവരെന്നെ ഇടവും വലവും നോക്കാതെ മാരകമായി എടുത്തിട്ട് പെരുമാറി.